വിശദമായ റിപ്പോർട്ടുകളിലേക്കാണ്. സംസ്ഥാനത്ത് ഇന്ന് 28,798 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 151 മരണമാണ് റിപ്പോർട്ട് ചെയ്തത്. 35,525 പേർക്ക് രോഗം ഭേദമായി. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 19.95%. ലോക്ഡൌൺ ഒഴിവാക്കുന്ന കാര്യത്തിലും തീരുമാനമായിട്ടില്ല എന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഇന്ന് കോവിഡ് ബാധിച്ചത് 28,798 പേർക്കാണ്. മരണസംഖ്യ 151. സംസ്ഥാനത്ത് കോവിഡ് വ്യാപനം കുറഞ്ഞു വരുന്നതായി മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗം വിലയിരുത്തി. എന്നാൽ പൂർണ്ണമായും ആശ്വസിക്കാറായിട്ടില്ല. കോവിഡ് വ്യാപനത്തിൽ കുറവ് വരുന്നതായിട്ടാണ് വിലയിരുത്തിയത്. പക്ഷേ ഒരു പൂർണ്ണമായും ആശ്വസിക്കാവുന്ന നിലയായിട്ടില്ല. നിയന്ത്രണങ്ങളോട് ജനങ്ങൾ ക്രിയാത്മകമായി പ്രതികരിക്കുന്നതാണ് രോഗവ്യാപനം കുറയാൻ കാരണം. ഇപ്പോഴത്തെ സാഹചര്യം പരിശോധിച്ചാൽ ലോക്ക്ഡൌൺ അവസാനിക്കാറായി എന്ന് പറയാൻ പറ്റില്ലല്ലോ. ഇനി രണ്ട് ദിവസം കൂടി ഉണ്ടല്ലോ, 30-ാം തീയതി വരെയാണല്ലോ. അപ്പോൾ അതിനടുത്ത ദിവസം നോക്കിയിട്ട് നമുക്ക് ആ കാര്യം തീരുമാനിക്കാം എന്താണെന്നുള്ളത്. വാക്സിൻ എടുക്കുന്നത് സംബന്ധിച്ച് പ്രവാസികൾക്കുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കും. ബ്ലാക്ക് ഫംഗസിന്റെ മരുന്ന് ലഭ്യമാക്കാൻ വിദേശ മലയാളികളുടെ സഹായം തേടും. അവ ഉൽപ്പാദിപ്പിക്കുന്ന കമ്പനികളുമായി നേരിട്ട് ബന്ധപ്പെട്ട് മരുന്നുകൾ ലഭ്യമാക്കാൻ മെഡിക്കൽ സർവീസ് കോർപ്പറേഷനെ ചുമതലപ്പെടുത്താനും ആലോചിക്കുകയാണ്. കോവിഡ് പ്രതിരോധ സാമഗ്രികൾ വില കൂട്ടി വിൽക്കുന്ന കടകൾ പൂട്ടാനും സർക്കാർ നിർദ്ദേശിച്ചിട്ടുണ്ട്. എല്ലാ ജില്ലകളിലും പരിശോധന ആരംഭിച്ചിട്ടുണ്ട്. സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടുന്നതുൾപ്പെടെയുള്ള നിയമ നടപടികൾ സ്വീകരിക്കാനാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ന്യൂസ് 18 തിരുവനന്തപുരം. രാജ്യത്ത് കോവിഡ് ബാധയിലും മരണനിരക്കിലും വർധന. പ്രതിദിന കോവിഡ് ബാധ വീണ്ടും 200,000 മുകളിലെത്തി. 24 മണിക്കൂറിനിടെ 4,000-ലധികം പേർ മരിച്ചു. 3 ദിവസത്തിന് ശേഷമാണ് പ്രതിദിന മരണം 4,000 കടക്കുന്നത്. 2,08,921 പേർക്കാണ് പുതിയതായി കോവിഡ് സ്ഥിരീകരിച്ചത്. മഹാരാഷ്ട്രയിൽ രോഗബാധ കുറഞ്ഞെങ്കിലും 24 മണിക്കൂറിനിടെ 1,137 പേർ കോവിഡ് ബാധിച്ച് മരിച്ചു. തമിഴ്നാട്ടിലും മരണസംഖ്യ ഉയരുകയാണ്. വിദേശ നിർമ്മിത കോവിഡ് വാക്സിനുകൾ ഇന്ത്യയിലേക്ക്. അമേരിക്കൻ മരുന്ന് കമ്പനിയായ ഫൈസർ ഈ വർഷം തന്നെ 5 കോടി ഡോസ് വാക്സിൻ നൽകാമെന്ന് അറിയിച്ചു. അതേസമയം മൊഡേണ ഇന്ത്യയിലെത്താൻ വൈകും. ഈ വർഷം സ്റ്റോക്ക് ഇല്ല എന്നും അടുത്ത വർഷം വാക്സിൻ എത്തിക്കുമെന്നും മൊഡേണ കമ്പനി അധികൃതർ വ്യക്തമാക്കി. മൊഡേണ ഇന്ത്യൻ കമ്പനിയായ സിപ്ലയുമായി ചർച്ച നടത്തുന്നുണ്ട്. സഞ്ജീവനി ക്യാമ്പി. ഭിന്നശേഷിക്കാർക്ക് വാക്സിൻ വിതരണത്തിന് പ്രത്യേക സൌകര്യങ്ങൾ ഒരുക്കണമെന്ന് സാമൂഹ്യനീതി വകുപ്പ്. ആരോഗ്യവകുപ്പിന് സാമൂഹ്യനീതി വകുപ്പ് ഡയറക്ടർ ശുപാർശ സമർപ്പിച്ചു. ഭിന്നശേഷിക്കാർക്ക് മാത്രമായി വാക്സിൻ വിതരണത്തിന് പ്രത്യേക ദിവസം അനുവദിക്കണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഭിന്നശേഷിക്കാർക്ക് വാക്സിൻ എടുക്കുന്നതിന് നേരിടുന്ന ബുദ്ധിമുട്ട് ചൂണ്ടിക്കാട്ടിയുള്ള ന്യൂസ് 18 വാർത്തയെ തുടർന്നാണ് നടപടി. അവരവരുടെ സ്കൂളില് അവർക്ക് പരിചയമുള്ള ഏറ്റവും സുപരിചിതമായ ടീച്ചേഴ്സ് അവരോടൊപ്പം ഉണ്ടാകുമ്പോൾ അത് ഒത്തിരിയും കൂടെ ഫലപ്രദമായിരിക്കും. അപ്പോൾ കഴിയുകയാണെങ്കിൽ നമ്മുടെ കുട്ടികൾക്ക് അവർ പഠിക്കുന്ന സ്കൂളുകളിൽ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് നമ്മുടെ കുട്ടികൾ മാത്രമായിട്ട് വാക്സിനേഷൻ എടുക്കാനുള്ള ഒരു സാഹചര്യം ഒരുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും. മുൻഗണനാ പട്ടികയിൽ ഉൾപ്പെടുത്തി ഭിന്നശേഷിക്കാർക്ക് വാക്സിൻ നൽകാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിരുന്നെങ്കിലും ഇവരെ വാക്സിൻ സെന്ററുകളിലേക്ക് എത്തിക്കുക എന്നത് വലിയ വെല്ലുവിളിയാണ്. മാത്രമല്ല മറ്റാളുകൾക്കൊപ്പം ഇവരെ മണിക്കൂറുകളോളം ക്യൂവിൽ നിർത്താൻ സാധിക്കുകയുമില്ല. ഈ സാഹചര്യത്തിലാണ് ഭിന്നശേഷിക്കാർക്ക് വാക്സിൻ നൽകാൻ പ്രത്യേക സൗകര്യങ്ങൾ ഒരുക്കണമെന്ന് സാമൂഹ്യനീതി വകുപ്പ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. സാധിക്കുമെങ്കിൽ കുറഞ്ഞത് ഒരു ദിവസമെങ്കിലും ഇവർക്ക് മാത്രമായി സെന്ററുകൾ അനുവദിക്കണമെന്നും സാമൂഹ്യനീതി വകുപ്പ് ഡയറക്ടർ ആരോഗ്യവകുപ്പിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഭിന്നശേഷിക്കാർ ഏറെയുള്ള സ്പെഷ്യൽ സ്കൂളുകളിൽ ആരോഗ്യ പ്രവർത്തകർ നേരിട്ടെത്തി വാക്സിൻ നൽകാനുള്ള സൗകര്യം ഒരുക്കണം. ഓട്ടിസം ബാധിച്ചവർ, ബുദ്ധിമാന്ദ്യമുള്ളവർ, മൾട്ടിപ്പിൾ ഡിസബിലിറ്റി, സെറിബ്രൽ പാളസി എന്നിവയുള്ള മാനസിക വെല്ലുവിളി നേരിടുന്നവരെ പരിചരിക്കുന്നവർ ഇവരുമായി അടുത്ത് ഇടപഴകുന്നവരാണ്. ഇവർക്കും വാക്സിൻ നൽകണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. മാനസിക വെല്ലുവിളി നേരിടുന്നവർക്കായി വാക്സിൻ രജിസ്ട്രേഷന് പ്രത്യേക പോർട്ടൽ നൽകണം. വീടുകളിൽ കഴിയുന്ന ഭിന്നശേഷിയുള്ളവർക്ക് അവിടെ എത്തി വാക്സിൻ നൽകണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. സാമൂഹ്യനീതി വകുപ്പിന്റെ ശുപാർശ ആരോഗ്യവകുപ്പിന്റെ പരിഗണനയിലാണ്. ഉടൻ ഇക്കാര്യത്തിൽ അനുകൂല നിലപാടുണ്ടാകുമെന്നാണ് പ്രതീക്ഷ. സിജോ ബിജോൺ, ന്യൂസ് 18, കൊച്ചി. ബ്ലാക്ക് ഫംഗസ് ചികിത്സയ്ക്കുള്ള കൂടുതൽ മരുന്ന് സംസ്ഥാനത്ത് എത്തി. 240 വയൽ മരുന്നുകളാണ് കേരളത്തിൽ എത്തിച്ചത്. നെടുമ്പാശ്ശേരിയിൽ എത്തിച്ച മരുന്ന് വൈകുന്നേരത്തോടെ വിവിധ ആശുപത്രികളിൽ വിതരണത്തിനായി എത്തിക്കും. തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട് മെഡിക്കൽ കോളേജുകളിലാണ് ആദ്യം മരുന്ന് എത്തുക. രോഗം തീവ്രമായുള്ളവർക്കുള്ള
ലൈപ്പോസോമൽ ആംഫോടെറിസിനും ഇതോടൊപ്പം ആശുപത്രികളിലെത്തിക്കും. 29,250 ഡോസ് മരുന്ന് കൂടി സംസ്ഥാനങ്ങൾക്ക് അനുവദിക്കാൻ കേന്ദ്രം തീരുമാനിച്ചു. പശ്ചിമബംഗാളിൽ കുടുങ്ങിയ ബസ് തൊഴിലാളി കുഴഞ്ഞു വീണ് മരിച്ചു. തൃശൂർ സ്വദേശി നജീബാണ് മരിച്ചത്. ബംഗാൾ അസാം അതിർത്തിയിലെ അലിപുർദ്വാറിൽ വെച്ചാണ് മരണം. നജീബ് ജോലി ചെയ്യുന്ന ബസ് കഴിഞ്ഞ 35 ദിവസമായി ഇവിടെ കുടുങ്ങിക്കിടക്കുകയാണ്. ഇതര സംസ്ഥാന തൊഴിലാളികളുമായി പോയ 100-ലധികം ബസ്സുകളാണ് ലോക്ഡൌണിനെ തുടർന്ന് അസാം, ബീഹാർ, പശ്ചിമബംഗാൾ അടക്കം വിവിധ സംസ്ഥാനങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നത്. പ്രതിഷേധങ്ങൾക്കിടെ വീണ്ടും ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേറ്ററുടെ വിവാദ ഉത്തരവ്. ദ്വീപിൽ നിന്നും രോഗികളെ കൊച്ചിയിലെ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലേക്ക് മാറ്റുമ്പോൾ മെഡിക്കൽ ബോർഡിന്റെ അനുമതി വേണം. നേരത്തെ ഹെലികോപ്റ്ററിൽ രോഗികളെ മാറ്റുന്നതിന് ബന്ധപ്പെട്ട ഡോക്ടറുടെയും മെഡിക്കൽ ഓഫീസറുടെയും അനുമതി മാത്രമേ വേണ്ടിയിരുന്നുള്ളൂ. മഹാസമുദ്രത്തിലെ ഇന്ത്യൻ രത്നമാണ് ലക്ഷദ്വീപെന്നും വിവരമില്ലാത്ത മർക്കടമുഷ്ടിക്കാർ അതിനെ നശിപ്പിക്കാൻ ശ്രമിക്കുകയാണെന്നും രാഹുൽ ഗാന്ധി കുറ്റപ്പെടുത്തി. ലക്ഷദ്വീപിൽ നിന്ന് രോഗികളെ കൊണ്ടുപോകുന്നതിന് ഇനി മുതൽ കർശന നിയന്ത്രണം. അഡ്മിനിസ്ട്രേറ്ററുടെ നിർദ്ദേശത്തെ തുടർന്ന് മെഡിക്കൽ ബോർഡ് 4-അംഗ കമ്മിറ്റിയെ നിയോഗിച്ചു. രോഗികളെ കൊച്ചിയിലേക്കും അഗത്തി, കവരത്തി ദ്വീപുകളിലേക്കും മാറ്റുമ്പോൾ മെഡിക്കൽ ഓഫീസർ 4-അംഗ കമ്മിറ്റിയുടെ അനുവാദം വാങ്ങണം. ഒപ്പം രോഗവിവരം സംബന്ധിച്ച രേഖകളും ഹാജരാക്കണം. ഓൺലൈനായി ഇതിന് അപേക്ഷ നൽകാം. എത്ര ഗുരുതരാവസ്ഥയിലുള്ള രോഗിയാണെങ്കിലും ബോർഡിന്റെ അനുമതിയില്ലാതെ ഇനി കേരളത്തിലടക്കം ചികിത്സ തേടാനാവില്ല. നേരത്തെ ഹെലികോപ്റ്ററിൽ രോഗികളെ മാറ്റുന്നതിന് ബന്ധപ്പെട്ട ഡോക്ടറുടെയും മെഡിക്കൽ ഓഫീസറുടെയും അനുമതി മാത്രമേ വേണ്ടിയിരുന്നുള്ളൂ. ഇതാണ് ഇപ്പോൾ മാറ്റിയിരിക്കുന്നത്. പുതിയ ഉത്തരവിനെതിരെയും പ്രതിഷേധമുയർന്നു കഴിഞ്ഞു. അഡ്മിനിസ്ട്രേറ്റർ തീരുമാനങ്ങൾക്കെതിരെ കൊച്ചിയിലെ ലക്ഷദ്വീപ് കാര്യാലയത്തിന് മുന്നിൽ എം പിമാരായ ഹൈബി ഈഡനും ടി എൻ പ്രതാപനും ധർണ നടത്തി. ജില്ലാ ഭരണകൂടത്തിന്റെ അവിടെ ജനങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ട ജില്ലാ കൌൺസിൽ ഉണ്ട്. ആ ജില്ലാ കൌൺസിലിന് അധികാരം പോലും കവർന്നെടുത്തിരിക്കുകയാണ്, അനുവദിക്കില്ല. ഇത് ഞങ്ങൾ പാർലമെന്റ് അകത്തും പാർലമെന്റ് പുറത്തും ഞങ്ങൾ പൊരുതും. അതിന്റെ തുടക്കമാണത് കോൺഗ്രസ് പരിപൂർണമായും ലക്ഷദ്വീപിലെ ജനങ്ങളുടെ കൂടെയാണ്. മഹാസമുദ്രത്തിലെ ഇന്ത്യൻ രക്തമാണ് ലക്ഷദ്വീപ് എന്ന് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ട്വിറ്ററിൽ കുറിച്ചു. വിവരമില്ലാത്ത മർക്കടമുഷ്ടിക്കാർ അതിനെ നശിപ്പിക്കാൻ ശ്രമിക്കുകയാണെന്നും ലക്ഷദ്വീപ് ജനതയ്ക്കൊപ്പം എക്കാലവും അടിയുറച്ചു നിൽക്കുമെന്നും രാഹുൽ വ്യക്തമാക്കി. പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി നാളെ ദ്വീപിലെ രാഷ്ട്രീയ പാർട്ടികളുടെ ഓൺലൈൻ യോഗം ചേരുന്നുണ്ട്. അതേസമയം ഈ മാസം 30 ശേഷം ദ്വീപിലെത്തി ചർച്ചകൾ നടത്തുമെന്നാണ് അഡ്മിനിസ്ട്രേറ്റർ പ്രഫുൽ പട്ടേലിന്റെ നിലപാട്. ന്യൂസ് 18 കൊച്ചി. പുതിയ ഐ ടി നയം കർശനമായി നടപ്പാക്കാൻ ഒരുങ്ങി കേന്ദ്രം. ഇന്റർമീഡിയറ്റ് പോളിസികളിലെ നിലപാട് ഇന്ന് തന്നെ വ്യക്തമാക്കാൻ ആവശ്യപ്പെട്ട് സമൂഹമാധ്യമങ്ങൾക്ക് കേന്ദ്രം നോട്ടീസ് അയച്ചു. നയം നടപ്പിലാക്കാനുള്ള സമയപരിധി ഇന്നലെ അവസാനിച്ചിരുന്നു. വിവരങ്ങളുമായി അശ്വിനിയാണ് ചേരുന്നത്. അശ്വിനി, ഇന്ന് തന്നെ നയം വ്യക്തമാക്കണമെന്നാണ് കേന്ദ്രം നൽകിയിരിക്കുന്ന നിർദ്ദേശം. കൂടുതലായി എന്തൊക്കെ കാര്യങ്ങളാണ് മനസ്സിലാകുന്നത്? കേന്ദ്രം കൊണ്ടുവന്ന ഇന്റർമീഡിയറ്റ് പോളിസി, അതായത് ഫെബ്രുവരി 25 ഈ നയം കൊണ്ടുവന്നത്, സാമൂഹ്യ മാധ്യമങ്ങളുടെ നിരീക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള രീതിയിലുള്ള മാനദണ്ഡങ്ങൾ ഉൾപ്പെടുത്തിയാണ് നയം കൊണ്ടുവന്നത്. ഇത് അംഗീകരിക്കാൻ അല്ലെങ്കിൽ നടപ്പാക്കാൻ സോഷ്യൽ മീഡിയകൾക്കും ഒ ടി ടി പ്ലാറ്റ്ഫോമുകൾക്കും നൽകിയിരുന്ന സമയപരിധി ഇന്നലെ അവസാനിച്ചിരുന്നു. ഇത് പക്ഷേ നടപ്പാക്കാനായിട്ട് കൂ എന്ന ആപ്പ് മാത്രമാണ്, ഇന്ത്യയിൽ നിന്നുള്ള കൂ എന്ന ആപ്പ് മാത്രമാണ് ഇത് നടപ്പാക്കിയത്. ഗൂഗിളും അതുപോലെ തന്നെ ഫേസ്ബുക്കും ഇത് നടപ്പാക്കാൻ തയ്യാറാണെന്ന് ഇന്ന് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിനുശേഷം മറ്റുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഇതിനകത്തുള്ള നയങ്ങൾ അല്ലെങ്കിൽ നിലപാട് എന്താണെന്ന് ഇതുവരെ വ്യക്തമാക്കിയിരുന്നില്ല. ഈ അവസരത്തിലാണ് ഇന്റർമീഡിയറ്റ് പോളിസികൾ അംഗീകരിക്കുമോ എന്നതിൽ തീരുമാനം ഇന്ന് തന്നെ അല്ലെങ്കിൽ എത്രയും വേഗം അറിയിക്കണമെന്ന് സാമൂഹ്യ മാധ്യമങ്ങളോട് കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഇലക്ട്രോണിക്സ് ഐ ടി മന്ത്രാലയത്തിന് കീഴിലെ സൈബർ നിയമ വിഭാഗം ജോയിന്റ് സെക്രട്ടറിയാണ് എല്ലാ സോഷ്യൽ മീഡിയ കമ്പനികൾക്കും നോട്ടീസ് അയച്ചത്. ഇതിന് പിന്നാലെ പിന്നെ കേന്ദ്ര സർക്കാരിന്റെ നയങ്ങൾ അംഗീകരിക്കാൻ തയ്യാറാകാത്ത വാട്ട് ഇതിനെതിരെ ഡൽഹി ഹൈക്കോടതി ഇന്ന് സമീപിച്ചിരുന്നു. ലക്ഷക്കണക്കിന് വരുന്ന ഉപഭോക്താക്കളെ നിരീക്ഷിക്കുക എന്നതിലെ പ്രായോഗിക ബുദ്ധിമുട്ടും സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റമാണ് പുതിയ നയമൊന്നും ചൂണ്ടിക്കാട്ടിയായിരുന്നു നീക്കം. എന്നാൽ ഇതിനെതിരെ കേന്ദ്ര ഐ ടി മന്ത്രി രവിശങ്കർ പ്രസാദ് നിലപാട് വ്യക്തമാക്കുകയും ചെയ്തു. പൗരന്റെ സ്വകാര്യത എന്ന അവകാശം ലംഘിക്കുന്നതല്ല പുതിയ നയമെന്നും എല്ലാ ഉപഭോക്താക്കളെയും നിരീക്ഷിക്കുക എന്നതല്ല നയത്തിന്റെ ലക്ഷ്യമെന്നും കേന്ദ്രം വ്യക്തമാക്കിയിട്ടുണ്ട്. പങ്കുവച്ചത് നാശം വിതച്ച് യാസ്. ഒഡീഷ, ബംഗാൾ തീരങ്ങളിൽ കനത്ത നാശം വിതച്ച യാസ് ചുഴലിക്കാറ്റ്. വിവിധയിടങ്ങളിലായി 5 പേർ ഇതുവരെ മരിച്ചതായാണ് റിപ്പോർട്ട്. 3 ലക്ഷം വീടുകൾ പൂർണ്ണമായോ ഭാഗികമായോ തകർന്നു. അതിതീവ്ര ചുഴലിക്കാറ്റായ യാസ് തീരം തൊട്ടതോടെ യാസിന്റെ ശക്തി കുറഞ്ഞു.
രാവിലെ 9 മണിയോടെയാണ് യാസ് തീരം തൊട്ടത്. മണിക്കൂറിൽ 140 കിലോമീറ്റർ ആയിരുന്നു ചുഴലിക്കാറ്റിന്റെ ശക്തി. ബലാസോറിൽ നിന്ന് 50 കിലോമീറ്റർ അകലെ ഡാംറയ്ക്കും ബഹനകയ്ക്കും ഇടയിലൂടെയാണ് യാസ് കരയിലെത്തിയത്. മരങ്ങൾ കടപുഴകി വീഴുകയും കെട്ടിടങ്ങൾ കൂപ്പുകുത്തുകയും ചെയ്തു. കനത്ത മഴയിലും വെള്ളപ്പൊക്കത്തിലും പാലങ്ങളും റോഡുകളും തകർന്നു. ഒഡീഷയിൽ ഭദ്രാഖ്, ബാലാസോർ എന്നീ ജില്ലകളിലാണ് ചുഴലിക്കാറ്റ് കനത്ത നാശം വിതച്ചത്. പശ്ചിമബംഗാളിൽ സൗത്ത് 24 പർഗാനാസ്, മിഡ്നാപൂർ ജില്ലകളിലും നാശം വിതച്ചു. ബംഗാളിൽ 2 പേർ ഇടിമിന്നലേറ്റും ഒരാൾ വീട് തകർന്നും മരിച്ചു. ഈസ്റ്റ് മിഡ്നാപൂരിൽ ദുരിതാശ്വാസ ക്യാമ്പിന് പുറത്തിറങ്ങിയ യുവാവ് വെള്ളക്കെട്ടിൽ വീണ് മുങ്ങി മരിച്ചു. ഒഡീഷയിൽ മരം വീണ് 50-കാരൻ മരിച്ചു. ബംഗാളിൽ 15 ലക്ഷം പേരെയും ഒഡീഷയിൽ 6 ലക്ഷം പേരെയും സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റിയിരുന്നു. വിവിധ സംസ്ഥാനങ്ങളിലായി 5 വിമാനത്താവളങ്ങൾ അടച്ചു. ബീഹാർ, സിക്കിം, മേഘാലയ തുടങ്ങിയ സ്ഥലങ്ങളിലും യാസിന്റെ പ്രഭാവത്താൽ കനത്ത മഴയാണ്. കരസേനയും NDRFഉം പോലീസും വ്യോമസേനയും ചേർന്ന് രക്ഷാപ്രവർത്തനം തുടരുന്നു. യാസ് ചുഴലിക്കാറ്റ് നാളെ ഝാർഖണ്ഡിലേക്ക് കടക്കുമെന്നാണ് പ്രവചനം. ഝാർഖണ്ഡിലെ വിവിധ മേഖലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. യാസ് ചുഴലിക്കാറ്റിന്റെ പ്രഭാവത്തിൽ സംസ്ഥാനത്തുണ്ടായ മഴക്കെടുതികളിൽ ഇന്ന് 4 പേർ മരിച്ചു. തിരുവനന്തപുരം വിഴിഞ്ഞത്ത് ബോട്ട് മുങ്ങിക്കാണാതായ മത്സ്യത്തൊഴിലാളിയെ ഇനിയും കണ്ടെത്താനായില്ല. കൊല്ലം മൺട്രോതുരത്തിൽ മത്സ്യബന്ധനത്തിനിടെ കാണാതായ 2 പേരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തി. വിവിധ ഡാമുകൾ തുറന്നതോടെ പത്തനംതിട്ടയിൽ പ്രളയ മുന്നറിയിപ്പ് നൽകി. നാളെയും ഒറ്റപ്പെട്ട കനത്ത മഴ തുടരുമെന്നാണ് മുന്നറിയിപ്പ്. മഴക്കെടുതിയിൽ സംസ്ഥാനത്ത് 3 ജീവനുകളാണ് പൊലിഞ്ഞത്. തിരുവനന്തപുരം, കൊല്ലം, കണ്ണൂർ ജില്ലകളിലാണ് മരണം. തിരുവനന്തപുരം വിഴിഞ്ഞത്ത് കടലിൽ പോയ മത്സ്യത്തൊഴിലാളി ഡേവിഡ്സൺ ബോട്ട് മുങ്ങി മരിച്ചു. കണ്ണൂർ പട്ടുവം മംഗലശ്ശേരി പുഴയിൽ മത്സ്യത്തൊഴിലാളി മുങ്ങി മരിച്ചു. കയ്യങ്കോട്ട് രതീഷാണ് മരിച്ചത്. കൊല്ലം മൺട്രോതുരത്തിൽ മത്സ്യബന്ധനത്തിനിടെ കാണാതായ വെള്ളിമൺ കൈതക്കോടി സ്വദേശി ബാബുവിന്റെ മൃതദേഹം തെരച്ചിലിനിടെ കണ്ടെത്തി. സംസ്ഥാനത്ത് 11 ജില്ലകളിലാണ് യെല്ലോ അലർട്ട്. മഴയിൽ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് മൂഴിയാർ, ഭൂതത്താൻകെട്ട്, കല്ലാർകുട്ടി ഡാമുകളുടെ ഷട്ടറുകൾ തുറന്നു. പമ്പയാറിലും അച്ഛൻകോവിലാറിലും ജലനിരപ്പ് ഉയർന്നതോടെ നദീതീരങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് പത്തനംതിട്ട ജില്ലാ കലക്ടർ അറിയിച്ചു. ഇനണ്ടേറ്റ് മീൻസ് ഫ്ലഡ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എല്ലാവരും ജാഗ്രത പാലിക്കണം. വില്ലേജ് ഓഫീസേഴ്സ് പഞ്ചായത്തുകൾ ആവശ്യപ്പെടുന്ന മുറയ്ക്ക് ക്യാമ്പുകളിലേക്ക് മാറി താമസിക്കണം. ഈ ജാഗ്രതാ നിർദ്ദേശം ഇപ്പോൾ ഞാൻ കൊടുത്തത് ഇന്നത്തേക്കും നാളത്തേക്കും കൂടി നിലനിൽക്കുകയാണ്. മഴ ശക്തമായാൽ അപ്പർ കുട്ടനാടൻ മേഖലയിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറക്കും. തിരുവനന്തപുരം വിതുരയിൽ നിർമ്മാണത്തിലിരുന്ന മണലിപ്പാലം ഒലിച്ചുപോയി. അഞ്ചൽ പുനലൂർ റോഡിൽ പിറക്കൽ പാലത്തിന് സമീപം ഹൈവേ തകർന്നു. അടുത്തിടെ പുനർനിർമ്മിച്ച റോഡാണ് തകർന്നത്. തിരുവനന്തപുരത്ത് വെങ്ങാനൂരിലും വെള്ളറടയിലും വീടുകൾ തകർന്നു. പുനലൂരിൽ കൃഷിയിടങ്ങൾ വെള്ളം കയറി നശിച്ചു. ശക്തമായ മഴ നാളെയും തുടരുമെന്നാണ് മുന്നറിയിപ്പ്. മുദ്ധിയക്കിയ ചെറുമകന്റെ ക്രൂരമർദ്ദനം. വൃദ്ധയെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ സഹിതം ബന്ധുക്കൾ പരാതി നൽകിയതിനെ തുടർന്ന് ചെറുമകൻ കൈതപ്പറമ്പിൽ സ്വദേശി എബിൻ മാത്യുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. സംഭവത്തിൽ വനിതാ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. രണ്ട് ദിവസം മുമ്പാണ് മനസാക്ഷി ഞെട്ടിക്കുന്ന ഈ കൊടും ക്രൂരത നടന്നത്. മദ്യപിച്ച് വീട്ടിലെത്തിയ കൊച്ചുമകൻ എബിൻ മാത്യു 98 വയസ്സുള്ള ശോശാമ്മയെ മർദ്ദിക്കുകയായിരുന്നു. കട്ടിലിൽ വിശ്രമിക്കുകയായിരുന്ന വൃദ്ധയെ നിലത്തിട്ട് അടിച്ചും ചവിട്ടിയും ഉപദ്രവിച്ചു. സംഭവ സമയത്ത് വീട്ടുകാരിലൊരാളും അയൽവാസിയും ചേർന്ന് മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ മൊബൈൽ ഫോണിൽ പകർത്തി. തുടർന്ന് ഫോൺ തെളിവുകളടക്കം ഏനാത്ത് പോലീസിന് കൈമാറി. പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് ഇയാളെ വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്തു. സംഭവത്തിൽ വനിതാ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. അമ്മയ്ക്ക് മതിയായ സംരക്ഷണം ഉറപ്പുവരുത്താൻ പോലീസിന് നിർദ്ദേശം നൽകും. അമ്മയ്ക്ക് ആ വീട്ടിൽ തുടർന്നും
താമസിക്കുന്നതിനോ അല്ലെങ്കിൽ അവിടെ സംരക്ഷണം ഉറപ്പുവരുത്താൻ സാധിക്കാത്തൊരു ഘട്ടം വന്നാൽ തീർച്ചയായിട്ടും അവർക്ക് മറ്റൊരു താമസ സ്ഥലം ഒരുക്കുന്നതിന് വനിതാ കമ്മീഷൻ തയ്യാറാണ്. അടൂർ DYSPയോടും കമ്മീഷൻ റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. ന്യൂസ് 18 പത്തനംതിട്ട. വില്ലേജ് ഓഫീസുകളുടെ പ്രവർത്തനം സുതാര്യമാക്കുമെന്ന മന്ത്രി കെ രാജൻ. വില്ലേജ് ഓഫീസുകളെ ജനസൗഹൃദമാക്കും, ഉദ്യോഗസ്ഥരുടെ പ്രശ്നങ്ങളും പരിഹരിക്കുമെന്നും ന്യൂസ് 18 ഹലോ മിനിസ്റ്റേഴ്സ് പരിപാടിയിൽ കെ രാജൻ പറഞ്ഞു. എല്ലാവർക്കും ഭൂമി ഉണ്ടാകുക, ഭൂരഹിതരില്ലാത്ത കേരളം സൃഷ്ടിക്കുക എന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രകടന പത്രിക തന്നെയാണ് ഞങ്ങളുടെ മുമ്പിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. അർഹരായവരുടെ ഭൂമി മുഴുവൻ ഭൂമിക്കും രേഖയുണ്ടാക്കാനും ബാക്കി ഭൂമി സർക്കാരിൻ്റേതാണെന്ന് ഉറപ്പിച്ച് അത് കയ്യിൽ കരുതാനുമുള്ള അവസരം ഉണ്ടാകും. കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ തരത്തിൽ ഭൂമി വിതരണം ചെയ്യുന്ന ഒരു മിഷനായിരുന്നു ലൈഫ് എന്ന് പറയുന്ന മിഷൻ. അതിലാരെങ്കിലും ഇടയിൽ ഇടങ്കോലിട്ട് കൊണ്ട് നിൽക്കുന്ന ഒരു പ്രശ്നവുമില്ല, അതൊരു തുടർച്ചയാണ്. 500,000 പേർക്കും വീട് കൊടുക്കണം എന്ന ചിന്തയാണ് ഗവൺമെൻറ് ഔപചാരികമായി പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഡിജിറ്റലൈസേഷൻ നടപടികൾ നടന്നു വരികയാണ്. ഡിജിറ്റലൈസേഷനുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ എല്ലാ മാസവും പ്രത്യേകമായി വിലയിരുത്തി വില്ലേജ് ഓഫീസുകളെ ശാക്തീകരിക്കുകയും ജനപക്ഷമായി ജനസൗഹൃദമായി നിൽക്കുകയും ചെയ്യുക എന്ന നിലപാട് നടപ്പിലാക്കും. വില്ലേജ് ഓഫീസുകളിൽ കൊടുക്കുന്ന പരാതിക്ക് ഇനിയൊരു ഓർഡർ ഉണ്ടാകണം എന്ന് ഞങ്ങൾ ആലോചിക്കുകയാണ്. DGP ടോമിൻ ജെ തച്ചങ്കരിയെ കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷനിൽ നിന്നും മാറ്റി നിയമിച്ചു. മനുഷ്യാവകാശ കമ്മീഷനിലേക്കാണ് പുതിയ നിയമനം. വിജിലൻസ് ഡയറക്ടർക്ക് തത്തുല്യമായ പോലീസ് കേഡർ പോസ്റ്റിലാണ് നിയമനം. ഇതോടെ സംസ്ഥാന പോലീസ് മേധാവിയുടെ ചുരുക്കപ്പട്ടികയിൽ രണ്ടാം സ്ഥാനത്തുള്ള ടോമിൻ ജെ തച്ചങ്കരിക്ക് സാധ്യത വർദ്ധിച്ചു. ധനകാര്യ വകുപ്പ് സെക്രട്ടറി സഞ്ജയ് എം കൗൾ KFCMD അധിക ചുമതല വഹിക്കും. ആയുഷ് പദ്ധതിയുടെ ചുമതലയുള്ള ഷർമിള മേരിക്ക് കായിക വകുപ്പ് സെക്രട്ടറിയുടെ ചുമതല കൂടി നൽകി. KTDFLC ചെയർമാൻ ബി അശോക് ഊർജ സെക്രട്ടറിയാകും. തെരഞ്ഞെടുപ്പ് തോൽവിക്ക് കാരണം സംഘടനാ ദൌർബല്യമെന്ന രമേശ് ചെന്നിത്തല. കോവിഡും പ്രളയവും തോൽവിക്ക് കാരണങ്ങളായി. അശോക് ചവാൻ സമിതിക്ക് മുന്നിലാണ് രമേശ് ചെന്നിത്തല നിലപാട് അറിയിച്ചത്. സർക്കാരിന്റെ അഴിമതികൾ താഴെത്തട്ടിലെത്തിക്കാൻ കഴിഞ്ഞില്ല എന്നും ബൂത്ത് കമ്മിറ്റികൾ നിർജ്ജീവമാണെന്നും സമിതിക്ക് മുന്നിൽ ചെന്നിത്തല വിശദീകരിച്ചു. KPCC നേതൃമാറ്റത്തിനൊപ്പം DCCകളിലും സമൂലമായി അഴിച്ചുപണി വരുന്നു. നിലവിലുള്ള എല്ലാ DCC പ്രസിഡന്റുമാരെയും മാറ്റാനാണ് കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന്റെ നീക്കമെന്നാണ് സൂചന. പുതിയ KPCC പ്രസിഡന്റിനെയും ഭാരവാഹികളെയും നിശ്ചയിക്കുന്നതിനൊപ്പം ജില്ലാ കമ്മിറ്റികളിലും സമൂലമായ അഴിച്ചുപണിക്ക് പദ്ധതിയിടുകയാണ്. 14 DCC അധ്യക്ഷന്മാരെയും മാറ്റാനാണ് നീക്കം. കനത്ത തെരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാന തലത്തിൽ പുനഃസംഘടന നടത്തിയതുകൊണ്ട് മാത്രം തിരിച്ചുവരാനാകില്ലെന്നാണ് ദേശീയ നേതൃത്വത്തിന്റെ കണക്കുകൂട്ടൽ. ജില്ലാ അധ്യക്ഷന്മാരെ മാറ്റുന്ന കാര്യത്തിൽ നേരത്തെ തന്നെ ആലോചന ഉണ്ടായിരുന്നതിനാൽ ഇക്കാര്യം വേഗത്തിൽ നടപ്പിലാക്കാനാകുമെന്നാണ് സൂചന. തെരഞ്ഞെടുപ്പ് തോൽവിയുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ചിലർ രാജിവെച്ചു, ചിലർ ഒഴിയാൻ സന്നദ്ധത അറിയിച്ചു. ആലപ്പുഴ പാലക്കാട് അധ്യക്ഷന്മാർ രാജിവെച്ചു. ഇടുക്കി അടക്കമുള്ള ജില്ലാ അധ്യക്ഷന്മാർ ഒഴിയാനുള്ള സന്നദ്ധത അറിയിച്ചിട്ടുണ്ട്. ഇരട്ട പദവി പ്രശ്നം നിൽക്കുന്ന എറണാകുളം, വയനാട് ജില്ലകളിൽ പുനഃസംഘടന എളുപ്പത്തിലാകും. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്ന സംസ്ഥാനങ്ങളിൽ AICC നിയോഗിച്ച അശോക് ചവാൻ കമ്മിറ്റി പരിശോധന നടത്തുകയാണ്. ഓൺലൈനായി MP MLA മാരിൽ നിന്നും പ്രധാന നേതാക്കളിൽ നിന്നും അഭിപ്രായം തേടുന്നുണ്ട്. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും തുടർ നടപടികൾ. ന്യൂസ് 18 തിരുവനന്തപുരം. തൃശൂർ കൊടകര കുഴൽപ്പണക്കേസിൽ പങ്കില്ല എന്ന BJP ആലപ്പുഴ ജില്ലാ ട്രഷറർ KG കർത്ത. കർത്തയെ അന്വേഷണ സംഘം 4 മണിക്കൂർ ചോദ്യം ചെയ്തു. 3.5 കോടി രൂപ കർത്തയ്ക്ക് നൽകാനാണെന്ന RSS പ്രവർത്തകൻ ധർമ്മരാജന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലായിരുന്നു ചോദ്യം ചെയ്യൽ. അതേസമയം കവർച്ചാക്കേസിലെ മുഖ്യപ്രതി മാർട്ടിന്റെ വീട്ടിൽ നിന്നും 9 ലക്ഷം രൂപ കണ്ടെടുത്തു. സംസ്ഥാനത്ത് അധ്യയന വർഷം June 1 തന്നെ ആരംഭിക്കും. കോവിഡ് പശ്ചാത്തലത്തിൽ 1 മുതൽ 10 വരെയുള്ള ക്ലാസുകൾ ഓൺലൈനായി നടത്താനാണ് വിദ്യാഭ്യാസ മന്ത്രി വിളിച്ച യോഗത്തിൽ തീരുമാനമായത്. വിക്ടേഴ്സ് ചാനൽ വഴിയുള്ള ക്ലാസുകൾ തുടരുന്നതിനൊപ്പം സർക്കാർ സ്കൂൾ തലത്തിൽ ഓൺലൈൻ ക്ലാസുകൾ ആരംഭിക്കുമെന്നും പരിഗണനയിലാണ്. ക്ലാസിന്റെ ഷെഡ്യൂൾ കൈറ്റ് വിക്ടേഴ്സ് ഉടൻ പുറത്തിറക്കും. സംസ്ഥാനതല പ്രവേശനോത്സവം തിരുവനന്തപുരത്ത് കോവിഡ് പ്രോട്ടോകോൾ പാലിച്ച് ചെറിയ ചടങ്ങായി നടത്തുന്നതും സർക്കാർ പരിഗണിക്കുന്നുണ്ട്. വിവാദ കാർഷിക നിയമങ്ങൾക്കെതിരെ ദില്ലിയിൽ കർഷകർ നടത്തുന്ന സമരം 6 മാസം തികഞ്ഞു. ഇന്ന് സമരഭൂമിയിൽ കർഷകർ കരിദിനം ആചരിക്കുകയാണ്. പ്രതിഷേധ പരിപാടികളുടെ ഭാഗമായി കർഷകർ പ്രധാനമന്ത്രിയുടെ കോലം കത്തിച്ചു. ട്രാക്ടറുകളിലും വീടുകളിലും കറുത്ത കൊടി ഉയർത്തിയാണ് പ്രതിഷേധം. അഖിലേന്ത്യാ കിസാൻ കർഷക സംയുക്ത സമിതിയാണ് കരിദിനം ആചരിക്കാൻ ആഹ്വാനം ചെയ്തത്. യൂറോപ്പ ലീഗ് ഫുട്ബോളിൽ കിരീടമാർക്കെന്ന ഇന്നറിയാം. കലാശ പോരാട്ടത്തിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ എതിരാളികൾ VRL ആണ്. ഇന്ത്യൻ സമയം രാത്രി 12:30 മത്സരം. ഇത് 5ാം തവണയാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡും VRL നേർക്കുനേർ വരുന്നത്.
കേരള പോലീസ് ഫുട്ബോൾ ടീമിലെ സുവർണ തലമുറയിലെ മിന്നും താരം സി വി പാപ്പച്ചൻ സർവീസിൽ നിന്നും വിരമിക്കുന്നു. കാക്കി അഴിച്ചാലും ഗോൾ കീപ്പർമാർക്ക് മാത്രമായി ഫുട്ബോൾ അക്കാദമി ആരംഭിക്കാനാണ് തീരുമാനമെന്ന് മുൻ ഇന്ത്യൻ നായകൻ ന്യൂസ് എയ്റ്റിനോട് പറഞ്ഞു. വിശ്രമകാലത്ത് സാക്സ്ഫോൺ തുടർ പരിശീലനത്തിനും സമയം കണ്ടെത്താനാണ് പാപ്പച്ചന്റെ തീരുമാനം. പന്തടക്കവും ഡ്രിബ്ലിംഗും കൊണ്ട് മൈതാനത്തെ വിസ്മയിപ്പിച്ച താരം ഈ മാസം 31 വിരമിക്കും. 36 വർഷത്തെ സേവനത്തിന് ശേഷമാണ് കേരള പോലീസ് അക്കാദമിയിൽ നിന്ന് പടിയിറങ്ങുന്നത്. തൃശൂർ പറപ്പൂർ പള്ളിക്ക് മുന്നിലെ എൽ പി സ്കൂൾ ഗ്രൗണ്ടിൽ പന്ത് തട്ടി തുടങ്ങിയതാണ് കരിയർ. കാലിക്കറ്റ് സർവകലാശാല ടീമിൽ നിന്ന് കേരള പോലീസിലെത്തിയ അനുഭവം പാപ്പച്ചൻ ഓർക്കുന്നു. ഞാൻ 85 യൂണിവേഴ്സിറ്റി ഇന്ത്യൻ യൂണിവേഴ്സിറ്റി കളി കഴിഞ്ഞ് വന്ന സമയത്താണ് എന്നെ ടീമിലേക്ക് സെലക്ട് ആക്കിയിട്ട് കൊണ്ടുപോകുന്നത്. അന്ന് എന്നെ ഐ എസ് ഐ ആയിട്ടാണ് സെലക്ട് ചെയ്തത്. പിന്നെ അന്ന് കേരള പോലീസിൻ്റെ കൂടെ ആയിരുന്നു ഫുൾ ടൈം. കാരണം അന്ന് കേരള പോലീസ് ടീം ഫോം ചെയ്യുന്നുള്ളൂ. പക്ഷെ അന്ന് താല്പര്യം കേരള പോലീസല്ലായിരുന്നു. പക്ഷെ അന്ന് ആ മാനേജർ വന്നിട്ട് നമ്മളെ വളരെ കൺവിൻസ് ചെയ്തിട്ട് ടീമിലേക്ക് കൊണ്ടുപോയി. അത് വലിയൊരു ഭാഗ്യമായിട്ട് മാറി. കേരള പോലീസിനെ ആദ്യമായി ഫെഡറേഷൻ കപ്പ് ജേതാക്കളാക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ചത് പാപ്പച്ചന്റെ ഗോളായിരുന്നു. നെഹ്റു ട്രോഫി ഫുട്ബോളിൽ ഹംഗറിക്കെതിരെ നേടിയ ഗോൾ ഇന്നും ഫുട്ബോൾ ആസ്വാദകർക്കിടയിൽ മറക്കാനാവാത്ത മിന്നും ഗോളുകളിൽ ഒന്നാണ്. അതുപോലെ എറണാകുളം മറ്റെവിടെ നടക്കുമ്പോൾ അവിടുത്തെ ഒരു പിന്നെ മഹാരാഷ്ട്രയായിട്ടുള്ള സന്തോഷ ഫൈനലിൽ എൻ്റെ രണ്ടാമത്തെ ഗോള്, അതൊക്കെ ഒരു ഗോളുകൾ വേറെയൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും നമ്മുടെ മനസ്സിലും ഒന്ന് പെട്ടെന്ന് നിൽക്കുന്ന ഒരു ഇപ്പോഴും കണ്ണിൽ നിൽക്കുന്ന മറയാൻ നിൽക്കുന്ന ഒരു രണ്ട് മൂന്ന് ഗോളാണ് അതൊക്കെ. IM വിജയനും ഷറഫ് അലിയും സത്യനും തോബിയാസും ഉൾപ്പെട്ട ഫുട്ബോളിന്റെ സുവർണകാലം മലയാളിക്ക് മറക്കാനാകില്ല. നമ്മൾ കളിക്കുമ്പോൾ ഞങ്ങൾ ഭയങ്കര കോമ്പറ്റീഷൻ ആയിരുന്നില്ല. ഇപ്പോൾ ഷറഫ് അലി, വിജയൻ അല്ലെങ്കിൽ സത്യൻ അല്ലെങ്കിൽ സത്യം കുറച്ച് കാലം ഉണ്ടായിരുന്നു. അതിന് പോയി തോബിയാസ്. ഞങ്ങൾ സ്ഥിരമായിട്ട് ഒരു സ്ഥലത്തേക്ക് എടുക്കുന്നു, സ്ഥിരമായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ വരുന്നു. ഒരു വണ്ടിയിൽ പ്രാക്ടീസിന് വരുന്നു, ഒരുമിച്ച് ഒരു മെസ്സിൽ ഭക്ഷണം കഴിക്കുന്നു, ഒരുമിച്ച് ഒരു ബാരക്കിലേക്ക് എടുക്കുന്നു. അപ്പോൾ ആ ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടായിരുന്നു. ഗോൾ കീപ്പർമാർക്ക് മാത്രമായി ഒരു ഫുട്ബോൾ അക്കാദമി തുടങ്ങാനാണ് ആഗ്രഹം. ഇഷ്ടമായ വാദ്യോപകരണ പരിശീലനവും തുടരും. പക്ഷെ ഇപ്പോൾ കളി നിർത്തി നമ്മൾ സർവീസിന് വിരുമയ്ക്കാറായപ്പോൾ എനിക്കൊരു വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ചെറുപ്പത്തിൽ ഒരു ആഗ്രഹമായിരുന്നു സാക്സ്ഫോൺ പഠിക്കണം എന്നുള്ളത്. അപ്പോൾ അത് ഞാൻ പ്രാക്ടീസ് തുടങ്ങി, വാങ്ങിച്ചിട്ട് പ്രാക്ടീസ് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ കൂട്ടത്തോടെ ഒരു ഗോൾ കീപ്പർമാർക്ക് വേണ്ടി മാത്രമായിട്ടുള്ള ഒരു അക്കാദമി തൃശ്ശൂർ തുടങ്ങാൻ പ്ലാൻ. അതിൻ്റെ ഒരു ഫസ്റ്റ് റൗണ്ട് മീറ്റിംഗെല്ലാം കഴിഞ്ഞു. ക്യാമറമാൻ കെ പി ധനേഷിനോടൊപ്പം സുവി വിശ്വനാഥൻ, ന്യൂസ് 18, തൃശൂർ. കോവിഡ് മഹാമാരി വലിയ ആശങ്ക പരത്തി വ്യാപിക്കുകയാണ്. നമ്മുടെ വിലപ്പെട്ട ജീവൻ സംരക്ഷിക്കാൻ മാസ്ക് ധരിക്കുന്നത് ജീവിതത്തിന്റെ ഭാഗമാക്കുക. നമുക്ക് ഒരുമിച്ച് കോവിഡ് വ്യാപനത്തെ നേരിടാം. ഈ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും malayalam.news18.com. ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്